വ്ലോഗ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു ചക്കത്തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് സാധാ ചക്കയല്ല, നമ്മൾ മുള്ളാത്ത ചക്കയുടെ തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ഏലൂരിലെ ചേച്ചിയാണ് നമുക്കിവിടെ തന്നത് ചക്ക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമുക്ക് അത് ചക്കത്തോരൻ ഉണ്ടാക്കിയാലോ. മുള്ളാത്ത ചക്കയുടെ തോരൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ രണ്ട് മുള്ളാത്ത ചക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ഇതിൻ്റെ തൊലിക്കൊക്കെ നല്ല കട്ടിയുണ്ട്. അത് കാരണം നമ്മൾ തൊലി കളയുമ്പോൾ കൈ മുറിയാണ്ട് സൂക്ഷിക്കണം കേട്ടോ. തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം. ഇതിൻ്റെ ഉള്ളിലൊരു കുരുവൊക്കെ ഉണ്ട്. ഇതിൻ്റെ കുരുവൊക്കെ നമ്മൾ യൂസ് ചെയ്യില്ല. ഇത് കുരുവൊക്കെ മാറ്റിയിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. ഇത്രയും കുരു എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടോ. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുള്ളാത്ത നമുക്ക് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഞാൻ ബട്ടർഫ്ലൈയുടെ ചോപ്പറാണ് ഉപയോഗിക്കുന്നത്. ഈ ചോപ്പറിൻ്റെ റിവ്യൂ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ചക്കത്തോരൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി കുറച്ച് ചുമന്നുള്ളി തൊണ്ടകളഞ്ഞ് എടുക്കണം. ഒരു പിടി ചുമന്നുള്ളി ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു അര തേങ്ങ ചിരകിയത് ഞാൻ എടുക്കുന്നുണ്ട്. ഈ തേങ്ങയിലേക്ക് 5 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ജീരകം, കുറച്ച് ചുമന്നുള്ളി, പിന്നെ കുറച്ച് നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്കിത് ഒന്ന് ഒതുക്കിയെടുക്കണം. ഇത് തേങ്ങ ഒതുക്കുന്നതിന് വേണ്ടി ഞാൻ ചോപ്പർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ കിച്ചണിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ചോപ്പറാണ് കേട്ടോ. നല്ല ചോപ്പറാണ്. ഞാൻ ഈ ചോപ്പറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. നന്നായിട്ട് ഒതുക്കിയെടുക്കാം. നമുക്ക് തേങ്ങ ആവിയലിൻ്റെ ഭാഗത്തിനൊക്കെ നമുക്ക് തേങ്ങ ഒതുക്കിയെടുക്കണമെങ്കിൽ ഈ ചോപ്പർ ഉപയോഗിച്ചാൽ മതി. തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2-3 അറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ചുമന്നുള്ളി അരിഞ്ഞ് അതിലേക്ക് ചേർക്കാം. ചുമന്നുള്ളി നന്നായി വാടണ വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മൾ അടിപൊളി വീഡിയോസൊക്കെയാണ് ഇനി ഇടാൻ പോകുന്നത്. ചുമന്നുള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട് കണ്ടോ. ഈ പരുവത്തിൽ എത്തനേരം ചുമന്നുള്ളി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയാണ് ഇട്ട് കൊടുക്കുന്നത്. ചക്കയിട്ട് നന്നായി ഒന്ന് യോജിപ്പിക്കണം. അതിനുശേഷം നമുക്ക് ചക്കയ്ക്ക് ആവശ്യമായ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പും കൂടി ഇട്ട് നന്നായി യോജിപ്പിച്ച് ചൊന്ന് ചൂടാണ വരെ ഇളക്കി കൊടുക്കണം. ചൂടായതിന് ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേണം വേവിക്കാനായിട്ട്. ഒരു തുള്ളി പോലും നമ്മൾ വെള്ളം അതിന് വേണ്ടി ചേർക്കേണ്ടതില്ല. ഇതിന് തന്നെ ആവശ്യത്തിന് വെള്ളം ഊറി വരും. നന്നായി അടഞ്ഞിരിക്കുന്ന രീതിയിൽ അത് മൂടി വയ്ക്കണം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ ചക്കയൊക്കെ വെന്തിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങയാണ് ചേർക്കാൻ പോകുന്നത്. തേങ്ങയും കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. ഇനി ഇതൊരു 10 മിനിറ്റും കൂടി വേവിക്കേണ്ടതായിട്ടുണ്ട്. തേങ്ങയും കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഒന്നും കൂടി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കണം. ഇതുണ്ടോ, നന്നായി വെന്തിട്ടുണ്ട്. ഇപ്പം തേങ്ങയും ചക്കയൊക്കെ കൂടി ചേർത്ത് നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. തേങ്ങയും ചക്കയും ഒക്കെ കൂടി വെറൈറ്റി സ്മെല്ല് തന്നെ വരുന്നുണ്ട്. നമുക്കിതൊന്ന് വെള്ളം പോവാനായിട്ടുള്ള രീതിയിൽ വയ്ക്കാം. നമ്മുടെ ചക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. Thank you.